സാർ. കേരള റബ്ബർ ലിമിറ്റഡ്, കേരള റബ്ബർ ലിമിറ്റഡിൻ്റെ ആഭിമുഖ്യത്തിൽ കോട്ടയം ജില്ലയിലെ വെള്ളൂരിൽ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിൽ നിന്ന് ലഭ്യമാക്കിയ സ്ഥലത്ത് 250 കോടി രൂപ ചെലവിട്ട് ഒരു റബ്ബർ വ്യവസായ സമുച്ചയം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നു. റബ്ബർ മേഖലയിൽ മൂല്യവർദ്ധിത വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന റബ്ബർ ലിമിറ്റഡിന് 9 കോടി രൂപ നീക്കിവെക്കുന്നു. സാർ, റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടുന്ന ഏക ഗവൺമെൻറ് കേരളത്തിലേതാണ്. കേന്ദ്രം ഇറക്കുമതി വർദ്ധിപ്പിച്ച് വൻകിട റബ്ബർ വ്യവസായികളെ സംരക്ഷിക്കുന്ന നയമാണ് സ്വീകരിച്ചു വരുന്നത്. ടയർ കമ്പനികൾക്കെതിരെ കോമ്പറ്റീഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ച വിധി ഇത് വ്യക്തമാക്കുന്നു. നിലവിൽ കേരളം 170 രൂപ റബ്ബറിന് താങ്ങുവില നൽകി വരുന്നു. ഈ തുക വർദ്ധിപ്പിച്ച് 250 ആക്കി ഉയർത്താൻ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം അഭ്യർത്ഥിച്ചെങ്കിലും ഇതുവരെ ചെവിക്കൊണ്ടിട്ടില്ല. ഈ സാഹചര്യത്തിൽ സാമ്പത്തിക പരിമിതികൾക്കിടയിലും റബ്ബറിൻ്റെ താങ്ങുവില 180 രൂപയായി വർദ്ധിപ്പിക്കുന്നു. സാർ, ഈ സാഹചര്യത്തിൽ സാമ്പത്തിക പരിമിതികൾക്കിടയിലും റബ്ബറിൻ്റെ താങ്ങുവില 180 രൂപയായി വർദ്ധിപ്പിക്കുന്നു. പ്ലാന്റേഷൻ മേഖലയിലെ തൊഴിലാളികളുടെ ലയങ്ങൾ നവീകരിക്കുന്ന പദ്ധതികൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു.